ഹലോ, എല്ലാവർക്കും മോം ചാനലിലേക്ക് സ്വാഗതം. കുട്ടികളിലെ എല്ലാ വീട്ടിലും അറിയാവുന്നതായിരിക്കും ഈ ഡയപ്പർ ഒന്ന് ഡിസ്പോസ് ചെയ്യാൻ കറക്റ്റായിട്ട് എങ്ങനെയൊന്നും ഒന്ന് കളയുക എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഒരുപാട് പേര് ഇപ്പം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും അതൊരു വലിച്ചെറിയാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം നാട്ടിലാണെങ്കിലും പോലും ഒരുപാട് പേര് കത്തിച്ച് കളയുന്നുണ്ടാവും. അപ്പോൾ കത്തിച്ച് കളയുമ്പോൾ പോലും നമ്മൾക്ക് അതിൻ്റെ ആ ജെല്ല് ഒന്ന് കത്തി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ മഴക്കാലത്തെ കാര്യം പറയണ്ടല്ലോ, മഴക്കാലത്ത് ഇത് കത്തിക്കുന്നത് അത്രയും ബുദ്ധിമുട്ടാണ്, കത്തിപ്പിടിക്കാൻ ഒരു വഴിയില്ല. അപ്പോൾ ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നിസ്സാരമായിട്ട് നമുക്കിത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ അധിക സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ബേസിനിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉപയോഗിച്ച ഡയപ്പേഴ്സ് എടുക്കുക. ഒരു ദിവസത്തെ ഫുള്ള് ഡയപ്പേഴ്സ് ഒന്നിച്ച് ചെയ്താലും മതി. മാത്രമല്ല ഇപ്പോൾ ചിലപ്പം അധികം ഒന്നും ഇല്ല യൂസ് ചെയ്ത ഡയപ്പറെങ്കിൽ രണ്ട് ദിവസത്തേക്ക് അടുപ്പിച്ച് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. എപ്പോഴും ഒന്നും ചെയ്യണമെന്നില്ല. അപ്പോൾ ഇത് എന്നിട്ട് നമ്മൾക്ക് യൂസ് ചെയ്ത ഡയപ്പർ ഈ വെള്ളത്തിലൊന്ന് കുതിർത്ത് മുങ്ങാൻ വയ്ക്കുക എന്നുള്ളതാണ് ചെയ്യണത്. അത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ ഡയപ്പറിൽ കുട്ടികളെ മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് അതിനകത്ത് ഒരു ജെല്ലുണ്ട്, ഈ ഡയപ്പറിനകത്ത് ജെല്ലുണ്ട്. ഈ ജെല്ലാണ് ഈ അവർ ഒഴിക്കുന്ന മൂത്രവും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ നനവും ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കുറച്ചൊരു പോർഷനെ ഫില്ലായിട്ടുണ്ട്, കുറച്ച് മാത്രമേ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവുള്ളൂ കുട്ടികൾ മൂത്രം ഒഴിക്കുമ്പോൾ. അപ്പോൾ നമ്മളിതൊന്ന് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിട്ട് ആ ജെല്ല് മാക്സിമം വെള്ളം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത് കേട്ടോ. മാത്രമല്ല ഇപ്പോൾ മൂത്രത്തിൻ്റെ മണമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം അബ്സോർബ് ചെയ്തിട്ട് അതങ്ങ് പോയി കിട്ടും. അപ്പോൾ ഇതൊന്ന് കുതിർത്ത് മുങ്ങാൻ വയ്ക്കും. ഞാൻ തിരിച്ചും വെച്ചിട്ട് അങ്ങനെ വയ്ക്കണം നിർബന്ധമില്ല കേട്ടോ. വെറുതെ വെള്ളത്തിലിട്ടാൽ തന്നെ അത് അബ്സോർബ് ആയിക്കൊള്ളും. പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം ജെല്ലാണ് ഇവർ കമ്പനിക്കാർ ഇതിനകത്തൊക്കെ യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിക്കൊള്ളും, ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് ഏതാണ്ട് 2-3 മിനിറ്റ് മാക്സിമം 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് നന്നായിട്ട് പൊങ്ങി ഫുള്ള് ജെല്ലും ഫുള്ളായിട്ട് വെള്ളം അബ്സോർബ് ചെയ്തിട്ട് കണ്ടോ ഇതുപോലെ പൊങ്ങി എന്ന് വരും കേട്ടോ. അപ്പോൾ ഇതതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിൽ ഇപ്പോൾ അബ്സോർബ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ആ ട്രെയിനെടുത്ത വെള്ളം ഏതാണ്ട് മുഴുവനായിട്ടിത് ഒരു കാൽഭാഗം വെള്ളം ഇപ്പോൾ ബാക്കിയുള്ള ഏതാണ്ട് മുഴുവനായിട്ട് ഇത് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ശരിക്കും അബ്സോർബ് ചെയ്യും കേട്ടോ നമ്മുടെ ഡയപ്പേഴ്സ് കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ലീക്ക് ചെയ്യാൻ തുടങ്ങുന്നത്, പുറത്തേക്ക് നമ്മൾ മൂത്രമൊഴിച്ച പോലെ ഒഴുകാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഞാനിതൊന്ന് മാറ്റിയെടുക്കുകയാണ്, കാരണം ഇല്ലെങ്കിൽ ഇനി അതിനകത്തൊന്ന് വെച്ചിട്ട് ലീക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതൊന്ന് മാറ്റിയെടുത്തിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ സൈഡൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് 2 സെപ്പറേറ്റ് ആക്കാൻ പോവാണ് കേട്ടോ. ഇതിപ്പം കത്രിക വേണമെന്നൊന്നുമില്ലേ, കൈയോട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാലും പോരും. അത് അത്ര കട്ട് ചെയ്തിട്ടുള്ളൊരു സാധനമൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു വലിയ വലിച്ചാൽ പോരുന്ന ഒരു സംഭവമാണ്. ഇത് ഫില്ലായി കഴിഞ്ഞാൽ കണ്ടോ ഇതിനകത്ത് കാണുന്ന ഇതാണ് അതിൻ്റെ ജെല്ലെന്ന് പറയുന്നത്. അപ്പോൾ അത് അതിനകത്ത് ഇതങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി, വലിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഫുള്ള് ജെല്ലും ഇങ്ങ് പോരും. ആ ജെല്ലെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഇതെന്ന് പറയുന്നത് നമ്മളെ ഒന്ന് ചുരുട്ടിയ കൈൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ കൊള്ളിക്കാവുന്ന ഒരു ചെറിയൊരു സംഭവമാണ് കേട്ടോ ബാക്കി പോർഷൻ എന്ന് പറയണത് ഒന്ന്. അപ്പോൾ ഈ ജെല്ലാണ് അതിനെ സ്വെല്ലാക്കുന്ന സംഭവം എന്ന് പറയണത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ആ ജെല്ലൊക്കെ ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ആ പാത്രത്തിലേക്ക് ഒന്ന് ഇടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ഈ സംഭവത്തിൻ്റെ പേരാണ് സോഡിയം പോളി അക്രിലേറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇതാണ് വെള്ളത്തിനെ അബ്സോർബ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഡിയം പോളി അക്രിലേറ്റ് വെള്ളവുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഈ വെള്ളം അതിനകത്തോട്ട് പോളി അക്രിലേറ്റ് മോളിക്യൂളിനകത്തോട്ട് അങ്ങ് വലിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഓസ്മോസിസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ സ്കൂളിൽ, അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അപ്പോഴാണത് വെള്ളത്തിനെ അബ്സോർബ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സംഭവമാണ് ഈ സോഡിയം പോളി അക്രിലേറ്റ് എന്ന് പറയണത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഈ 3 എണ്ണം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാനിതൊന്നിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ജെല്ല്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്, ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒന്നും ഇങ്ങോട്ട് വലിച്ചെടുത്താൽ മതി, അപ്പോൾ തന്നെ അതിങ്ങ് പോകുന്നോളും. അപ്പോൾ അതൊന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളിത് മെയിനായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ്, അവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒറ്റമൂലികൾ, വയറുവേദന, ചുമ, തൊണ്ടവേദന അങ്ങനെയുള്ള പല പല അസുഖങ്ങൾക്ക് പെട്ടെന്ന് ഇഫക്റ്റീവ് ആവുന്ന ഒറ്റമൂലികളും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളും സ്നാക്സുകളും ഒക്കെ നമ്മുടെ ചാനലിൽ പാരൻസിന് യൂസ്ഫുൾ ആവുന്ന ടിപ്സൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സും ഒക്കെ നമ്മൾ ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ വെറും 3 എണ്ണത്തിൻ്റെ ജെല്ലാണ് ഇത്രയും കാണുന്നത് കേട്ടോ. ഇത് ശരിക്കും നല്ല കട്ടിയുള്ളത് കണ്ടു, ഇപ്പോൾ മൂവ് ആവാതെ ഇങ്ങനെ കട്ടിയുള്ള ജെല്ല് പോലെ കിടക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഇതിനെ ഒന്ന് അലിയിച്ച് കളയാനുള്ള ഒരു ട്രിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഞാനിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴും ജെല്ലിൻ്റെ പരുവത്തിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇടാൻ പോകുന്നത്. കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടി ഉപ്പ് ഇടാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സോൾട്ട് എന്ന് പറയുമ്പം സോഡിയം ക്ലോറൈഡാണ്, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ ജെല്ലിൻ്റെ ചെയിൻ, ഒരു ചെയിൻ ചെയിനായിട്ട് ഒരു നെറ്റ് പോലെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അതിനെ അങ്ങ് ബ്രേക്ക് ചെയ്തിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അപ്പോൾ നമ്മൾ ആ ചെയിനകത്ത് ട്രാപ്പായി കിടക്കുകയാണ് വെള്ളം എന്ന് വെച്ചോളൂ. അപ്പോൾ ആ വെള്ളം നമ്മുടെ ആ ചെയിൻ അങ്ങ് ബ്രേക്ക് ആകുമ്പോൾ ആ വെള്ളം അങ്ങ് റിലീസാവും. അതാണ് സംഭവം നടക്കാനുള്ള ഇതിനകത്ത്. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അലിയാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് അലിഞ്ഞിട്ട് വെള്ളം തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ ഒരു കയ്യിലിട്ടിട്ട് കാണിച്ചു തരാം, ഇത് കണ്ടോ. ആ ജെല്ല് പോലെ ഇരുന്ന് നോക്കുമ്പോൾ വെറും വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇനി നമുക്ക് ടോയ്ലറ്റിൽ കളയുക, ഇത് പിന്നെ തിരിച്ച് ജെല്ലാവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് തിരിച്ച് ഇപ്പം ടോയ്ലറ്റിൽ കളഞ്ഞിട്ടങ്ങ് ഫ്ലഷ് ചെയ്യുക, അതോ നാട്ടിലിപ്പം മുറ്റമൊക്കെ ഉള്ളവരാണെങ്കിൽ തെങ്ങിൻ്റെ ചോട്ടിലോ ചെടിക്കൊക്കെ ഒഴിക്കുക കേട്ടോ. അത് ചെടിക്ക് ഒരു ഉപദ്രവവും ഇല്ലാത്ത വെള്ളമാണിത്. ഇത് ഒരു അങ്ങനെ ദോഷമൊന്നും ഇല്ലാത്തൊരു സംഭവമാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.